തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആവേശത്തിൽ ആറാടുകയാണ് പുലികൾ. പുലിക്കളിയിൽ കാണാനായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. 400-ലധികം പുലികളാണ് ഇത്തവണ അണിനിരക്കുന്നത്. ശക്തൻ്റെ മണ്ണിൽ പുലികൾ കീഴടക്കിയിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടിൽ വളരെ ആവശ്യത്തോടുകൂടി പുലിക്കളി പുരോഗമിക്കുന്നുണ്ട്. ഓണ ആഘോഷത്തിൻ്റെ കൊട്ടിക്കലാശം തീർത്തുകൊണ്ട് പുലിക്കളി പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് കൂടി ചേർന്നുണ്ട്. ആനന്ദ്, ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിന് സമാനമായുള്ള ഒരു ആവേശം, നിരവധി സസ്പെൻസുകൾ, ഒപ്പം തന്നെ മറ്റ് വളരെയധികം വർണ്ണാഭമായ കലാപരിപാടികളൊക്കെ തന്നെയും ഉണ്ട്. ഒരുപക്ഷെ വളരെയധികം വ്യത്യസ്തത തന്നെയല്ലേ ഇത്തവണത്തെ പുലികളിക്കുള്ളത്? നഗരത്തെ വലം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആവേശത്തിലമായിട്ടുള്ള നൃത്തരംഗങ്ങളാണ് അല്പസമയം മുമ്പ് വരെ പ്രേക്ഷകർ സാക്ഷിയായത്. എന്തായാലും അവരുടെ ടേബിളോ പിന്നാലെ വരുന്നുണ്ട്. അതൊരു പുലിമടയാണ്, അതൊരു ടേബിളോ നമ്മൾ ദൃശ്യം കാണുമ്പോൾ തന്നെ പുലിയുടെ നഖങ്ങൾ ഒരു ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുലിയാണ് ആ ടേബിളുള്ളത്. വളരെ മനോഹരമായ ഒരു ടേബിൾ തന്നെയാണ്. ആ ഒരു പുലിയോടൊപ്പം തന്നെ ജീവനുള്ള 5-6 പുലികൾ അത് ആ ടേബിളിൽ നിന്നുകൊണ്ട് നൃത്തം വയ്ക്കുന്ന രംഗങ്ങളും കാണാം. ആ തലത്തിൽ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം കാടാവുന്ന, ആ പേര് പോലെ തന്നെ കാടായി മാറുന്ന ഒരു കാഴ്ച നാലാം ഓണത്തിലെ തൃശ്ശൂർ തേക്കിൻകാട് അക്ഷരാർത്ഥത്തിൽ കാണാവുന്നു. അതേ വന്യമായ എല്ലാ സ്വഭാവത്തോടും കൂടിയുള്ള ആ ഒരു കലാരൂപം ഇതാ ചക്കൻ്റെ മണ്ണിൽ പെയ്തിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് കൂടി നിലത്തിട്ടാൽ വീഴില്ല എന്ന് നമ്മൾ പലപ്പോഴും പരിശോധിച്ചോടുകൂടി പരിശോധിച്ച് കലർത്തിയും നാടകീയതകൾ ചേർത്ത് പറയാറുണ്ടെങ്കിൽ ഇന്ന് പക്ഷേ ഇവിടെ വരുന്ന ഈ തൃശ്ശൂരിലേക്ക് വരുന്ന ഈ സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണെന്ന് നേരിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഈ ശക്തന്റെ ഈ സ്വരാജ് റൗണ്ടിൽ ഈ നടുവിലാൽ തുടങ്ങി ഈ റൗണ്ട് മുഴുവൻ ഈ പുലിവേഷം കാണാൻ, ആ കുട്ടിനൊപ്പം ആസ്വദിക്കാൻ, ആ കുട്ടിനൊപ്പം ചൂട് വയ്ക്കാൻ, പുലികളെ സപ്പോർട്ട് ചെയ്യാൻ, ആ തലത്തിൽ പിന്തുണ എല്ലാ മനസ്സിന്റെയും ശരീരം കൊണ്ടുള്ള ആ ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നിവിടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എത്രത്തോളം പ്രസിദ്ധമാണോ അത്ര തന്നെ ലോകപ്രസിദ്ധമായ മറ്റൊരു കലാരൂപമാണ് ഈ പുലികളി എന്ന് പറയുന്നത്. എന്തായാലും 3 സംഘങ്ങളാണ് ഇപ്പോൾ നടുവിരാലിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി 4 സംഘങ്ങൾ കൂടി വരാനുണ്ട്. ഓരോ സംഘത്തിലെയും ടേബിളോ ഒന്നിലൊന്ന് മികച്ചതാണെന്ന് തന്നെ വേണ്ടി നമ്മൾ പറയാൻ. പ്രത്യേകിച്ച് സമകാലികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടടക്കമുള്ള ടേബിളോകൾ ഉണ്ടായിരുന്നു. അതായത് വയനാടിൽ നമുക്കറിയാം, വയനാടിൽ ഒരു അമ്മയും 2 മക്കളെയും, ആ തരത്തിൽ മുത്തശ്ശിയെയും 2 മക്കളെയും ആന സംരക്ഷിച്ചു, രാത്രി മുഴുവൻ ആനയുടെ തറത്തിൽ ജീവിച്ചു എന്ന് പറയുന്ന ഒരു അമ്മയുടെ നേർവാക്കുകൾ കേരളം കേട്ടതാണ്. അത് ടേബിളോയുടെ രൂപത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആന ആ മുത്തശ്ശിയെയും 2 മക്കളെയും സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ആ ഒരു ടേബിളോ അടക്കം അല്പസമയം മുമ്പ് ഇതിലൂടെ കടന്നുപോയപ്പോൾ ആ തലത്തിൽ സമകാലികമായും ആത്മീയമായും എല്ലാത്തിന്റെയും ഓർക്കണക്കൊണ്ടുള്ള ഒരു ടേബിൾ തന്നെയാണ് ഇവിടെ ഓരോ സംഘങ്ങളും അണിഞ്ഞിരുത്തുന്നത്. അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള പുലിവേഷധാരികൾ എന്ന് പറയുമ്പോൾ വരയമ്പുലി, കടുവ തുടങ്ങി, കരിമ്പുലി തുടങ്ങി നിരവധി പുലിവേഷങ്ങൾ, ആ തലത്തിൽ 51 പുലികളാണ് ഓരോ സംഘത്തിലും ഇത്തവണ അണിനിരക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ഏതാണ്ട് 400-350 പുലികളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ചെണ്ടയുടെ ഒരു രൗദ്ര താളമാണ്. ആ താളം കൊണ്ട് ആർത്തു വിളിച്ചും കൈകൾ ഉയർത്തിക്കൊണ്ടും ഓരോ മനുഷ്യ ജീവനും ഇവിടെ അല്ലിന്റെ ചേർത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം തൃശ്ശൂർപൂരത്തിലെ പഞ്ചാരമേളത്തിലെ പഞ്ചാരയാണ് ആളുകൾ പുലികളിൽ രൗദ്രമാവും രൗദ്രത്താളത്തിൽ തന്നെ ഓരോ ആളുകളും ഒരു കാഴ്ച. പുലികളോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം പുലികളുടെ ചരിത്രത്തിലടക്കം ആ ഒരു വന്യത എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ പല അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ ശക്തൻ തമ്പുരാൻ ഈ ഓണത്തിന്റെ സാംസ്കാരിക മാത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വന്യത അതിലേക്ക് കണക്കരമാക്കാൻ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ഒരു പുലികളി രൂപപ്പെട്ടത് എന്നുള്ള ഒരു 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 വിഭാഗം വാദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തൃശ്ശൂരിൽ സംഭരിച്ചിരുന്ന പട്ടാള ക്യാമ്പിൽ നിന്നാണ് ഇതിന്റെ ഒരു ആദ്യ പ്രാഗ്രൂപം രൂപപ്പെട്ടത് ഉത്ഭവിച്ചു എന്നുള്ള ഒരു മറുപടി. എന്തായാലും ഏത് തരത്തിലായാലും ചരിത്രം എത്രത്തോളം ഇത് പുലർത്തിയാലും ഈ പുലികളി സ്വന്തമാണ്. പക്ഷെ തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തിന് പോയി ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ സ്വന്തമായി പുലികളി പോയിക്കൊണ്ടിരിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം ഈ പുലികളി കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്യ സംസ്ഥാനത്ത് മാത്രമല്ല വിദേശത്തിലും അടക്കം അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് സൗദിയിലെ എല്ലാ വിദേശത്തിൽ നിരന്നിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ആ തലത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മലയാളിയെ അംഗീകരിക്കാൻ, മലയാളികളുടെ സ്ഥലത്തായ സാംസ്കാരിക ഘോഷയാത്ര, സാംസ്കാരിക മേന്മ കണ്ടറിയാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള മനുഷ്യർ
തൃശ്ശൂരിലേക്ക് എത്തിച്ചേക്കും എന്ന് പറയുന്നത് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാനുള്ള ഒരു വക എന്നത് നമുക്കറിയാം. അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയാണോ ഇവരെ ജനങ്ങൾ സ്വീകരിച്ചത് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെയും ജനനായകനെ രണ്ട് കൈകൊണ്ട് വീട്ടിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയ് വിളിച്ചുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ അദ്ദേഹത്തെ ഏറ്റെടുത്ത കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പുലിവടയിൽ ഒരു കൊച്ചു പുലി അതിനു മുമ്പിൽ നൃത്തം ചെയ്തതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. തീർച്ചയായും ഓരോ മലയാളിയും ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതാ. വളരെ മനോഹരമായിട്ടുള്ള പുലിയുടെ കൈക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് രണ്ട് കുട്ടിപ്പുലികൾ നൃത്തം ചവിട്ടുന്നത് താളത്തിനനുസരിച്ചുകൊണ്ട്. തീർച്ചയായും കാണേണ്ട കാഴ്ച, ജീവിതത്തിൽ ഒരിക്കലുമേ കാണേണ്ട കാഴ്ച. ഒരുപക്ഷെ ജീവിതം സാർത്ഥകമാവുന്നതും ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നതും ഇത്തരം കാഴ്ചകളോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരെ പോലും നമ്മളും ചിന്തിച്ചു പോകും. ഒരുപക്ഷെ മനുഷ്യർ മാത്രമല്ല, ഈ ഒരു താളത്തിനനുസരിച്ച് ഓരോ മൺകരികളും പുൽനാമ്പുകളും തുള്ളുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ആ തരത്തിൽ തേക്കിൻകാട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാടായി മാറുന്ന കാഴ്ച, ആ കാട്ടിൽ പുലികളിറങ്ങുന്ന കാഴ്ച, നഗരം കീഴടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ ഓണാഘോഷത്തിന്റെ ആരംഭം. ഔദ്യോഗികമായിട്ടുള്ള ഒരു തുടക്കം എറണാകുളത്ത് നിന്നാണ് കൊടുത്ത അസമയമാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഓണാഘോഷത്തിന്റെ സമാപ്തി അത് തൃശ്ശൂരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു പക്ഷേ അത് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഈ വർഷത്തെ എല്ലാ ഓണാഘോഷങ്ങളും അവസാനിക്കുന്നു. മലയാളിയിൽ കാത്തിരിപ്പാണ്, അടുത്ത വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ തൃശ്ശൂർക്കാരനും ഓരോ മലയാളിയും. കുലികൾ വീണ്ടും മണയിൽ നിന്നിറങ്ങിക്കൊണ്ട് നഗര കീഴടക്കുന്ന കാഴ്ചയ്ക്ക് ഈ 365 ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ട ഒരു കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പക്ഷേ ഈ നിമിഷമാണ് സത്യമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ നിമിഷത്തിലാണ് ഇപ്പോൾ ഓരോ ജനങ്ങളും അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണ 8 സംഘങ്ങളാണ് കുലികളിൽ പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയിട്ടുള്ളത്. ആ 7 സംഘങ്ങളിൽ ഈ ഭൂഗുണത്തെ സീതാരാമ സംഘത്തിലും സർക്കാർ സംഘത്തിലെല്ലാം ആ തലത്തിൽ ഒരു സമത്വം, എല്ലാ തലത്തിലും സമത്വം കൊണ്ടുവരിക എന്ന് പറയുന്ന ആ സങ്കല്പം, സമത്വത്തെ സർക്കാരിനെ തിരിച്ചെടുക്കുക കാണാൻ സാധിക്കും. മനുഷ്യരെല്ലാവരും ആ തലത്തിലേക്ക് ആ തരം വേർതിരിവില്ലാതെ ഉണ്ടാവുന്ന ഒരു കാഴ്ച, വയസ്സില്ല വയസ്സില്ലാത്ത കുട്ടികളും മുതിർന്നവരെല്ലാം ഒരുപോലെ കാഴ്ച തീർച്ചയായും നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാലും ഈ ഓരോരുത്തരെയും അവർ മൂന്ന് തരത്തിലാണ് ട്രോഫികളുള്ളത്. രണ്ട് ഓഫീസുകളിൽ 30 കോടികൾക്ക് 2 മാസത്തിലെ, അതുപോലെ തന്നെ ബാബോസ് ഇങ്ങനെ 3 തസ്തികളായിട്ടാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനമുള്ളത്. 3 സമ്മാനം നേടുന്ന ടീമിനെ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ 8 അടിയോളം നീളമുള്ള ഈ ട്രോഫി ആയിരിക്കും ലഭിക്കുക. മാത്രമല്ല ക്യാഷ് പ്രൈസും ഈ 3 സംഘങ്ങൾക്കുണ്ടായിരിക്കും. 3 ടീമുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാഷ് പ്രൈസ് ഉള്ളത്. 1 സമ്മാനം നേടുന്ന ടീമിന് 62,500 രൂപയും, 2 സമ്മാനം നേടുന്ന ടീമിന് 50,000 രൂപയും, 3 സമ്മാനം നേടുന്ന ടീമിന് 43,700 രൂപ. പറഞ്ഞതുപോലെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള കലാരൂപം തന്നെയാണ്. അതും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ആവേശത്തോടു കൂടി ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കൊട്ടിക്കലാശം തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.